എത്ര മനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണല്ലേ, ഇത്രയും നല്ല കുല കുത്തി നല്ല റോസ് ഫ്ലവർ പോലെ തന്നെ പൂത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ലിസിയാന്തസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അതിൻ്റെ കെയറിങ്ങും വളരെ എളുപ്പമാണ് നമുക്ക്. ഈ പ്ലാന്റ്സ് നമുക്കിപ്പം സെയിലിനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അതിനകത്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് നിന്ന് കിട്ടും, വിലയും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത്രയും എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് നമ്മുടെ വീടുകളിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും നമുക്ക് നന്നായിട്ട് കുലകുത്തി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്, വെറൈറ്റി കളേഴ്സാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ ഓളെന്ന ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഒന്നാമത്തെ കളറ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെറ്റൽസിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗം മുഴുവനായിട്ടും വൈറ്റാണ്. അതിൻ്റെ ആ ഒരു ബോർഡർ ഭാഗം മാത്രം നല്ല വയലറ്റ് കളറിലിരിക്കുന്നു. അപ്പോൾ വൈറ്റ് ആൻഡ് വയലറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്ലവർ ഉള്ളത്. ഈ സെയിം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിറച്ചും അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നോക്കും, നിറച്ചും മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുലകുലയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ എന്താ പറയുന്ന, അത്യാവശ്യം ഒരു ചെറിയ കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലിസിയാന്തസ്. അപ്പോൾ അതിൻ്റെ അടുത്ത കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു വയലറ്റ് കളറാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഈ ഇതിനകത്ത് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ആദ്യത്തേത് കാണിച്ചത്. അതിൻ്റെ ചുറ്റും മാത്രം വൈറ്റ് കളർ വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ വയലറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. നോക്കൂ ഇതിനകത്തൊക്കെ എത്ര മുട്ടുകളുണ്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ കുലകുത്തിയാണ് ഈ ഒരു പ്ലാന്റിനകത്ത് പൂക്കൾ വരുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ തന്നെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന വെറൈറ്റീസ് ഇങ്ങനത്തെയാണ് കേട്ടോ. ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽസിൻ്റെ വരാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതെല്ലാം തന്നെ സിംഗിൾ പെറ്റലിൻ്റെ ആണ്. അതുപോലെ ഡബിൾ പെറ്റലിൻ്റെ ഒരെണ്ണമാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, എന്താ ധാരാളം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇനി അടുത്ത കളറ് ഇതാണ് കേട്ടോ. ഇത് കറക്റ്റ് കളറ് ഇതിനകത്ത് എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു പർപ്പിൾ കളറ്, ഒരു ലാവെൻഡർ കളർ, ലാവെൻഡറും അല്ല റോസ് കളറും അല്ലാത്തൊരു കളറാണ് കേട്ടോ ഇതിന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് സിംഗിൾ പെറ്റലല്ല, നമ്മുടെ റോസ് ഫ്ലവർ പോലെ തന്നെ ഡബിൾ പെറ്റലും അതുപോലെ പല ഡബിൾ പെറ്റലും അല്ല ലെയറായിട്ടുള്ള പെറ്റൽസാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. ശരിക്കും നമ്മുടെ വലിയ ഒരു റോസ് പ്ലാന്റ് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ആ ഒരു പ്ലാന്റിലെ ഫ്ലവർ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ ഇത്. വൈറ്റ് കളറ്, വൈറ്റ് കളറും ഈ പറയുന്ന ആ ഈ ഒരു ലാവെൻഡർ കളറുമാണ് ഇതുപോലെ പെറ്റൽസ് കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ സിംഗിൾ പെറ്റൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ പെറ്റലിൽ ഒരെണ്ണം ഇതുപോലെ ഈ വൈറ്റ് കളറിൽ വയലറ്റ് ബോർഡർ ഉള്ളതും അതുപോലെ വയലറ്റ് കളറിൽ വൈറ്റ് ബോർഡർ ഉള്ളത്, പിന്നെ വരുന്നത് ഈ പറയുന്ന പ്ലെയിൻ വയലറ്റ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരെണ്ണം ഒരു പോട്ടിംഗ് മിക്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് എടുക്കുക. അതായത് ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പോൾ അതുപോലെ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയാവും. ഇനി അതിൻ്റെ ചൂട് ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലയും കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് ശരിക്കും കൂടെ കമ്പോസ്റ്റ് ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയി തുടങ്ങിയിട്ടുള്ള കരിയിലയാണ്. പ്ലെയിൻ കരിയില ഇട്ട് കൊടുത്താലും മതിയാവും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പോട്ടിനെ വെയിറ്റ് കുറയുകയും ചെയ്യും, അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉണ്ടാവുകയും ചെയ്യും. ഡ്രെയിനേജ് കോളൊന്നും അടഞ്ഞു പോവുകയില്ല. അപ്പോൾ ഈ ഒരു കരിയില ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് കരിയില കമ്പോസ്റ്റാണ്. ഇത് കുറച്ചുകൂടെ കമ്പോസ്റ്റ് ആയിട്ടുള്ളതാണ്. അതിനകത്തേക്ക് ഒരു മൂന്ന് നാല് മുട്ടത്തുണ്ടും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മണ്ണ് വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കരിയില കമ്പോസ്റ്റ് ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മണ്ണും
അതുപോലെ കുറച്ച് കൊക്കോ പീറ്റ്, അതായത് ഒരു കപ്പ് മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് കൊക്കോ പീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എടുക്കുക. എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത മിശ്രിതമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റാണ് റീപോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മണ്ണ് ഞാൻ കളയുന്നില്ല. അപ്പം ഇതിനകത്ത് ശരിക്കും ഇതിൻ്റെ മണ്ണിൽ നിന്നും വേര് പുറത്തേക്ക് വന്നു തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു മണ്ണ് കളയാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നടുന്നത്. ഇപ്പം ഇതിനകത്ത് ഞാൻ കൂടുതലും മണ്ണ് ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോട്ടി മിക്സ് നമ്മൾ കളയുന്നില്ലല്ലോ, അപ്പോൾ ഓൾറെഡി അതിനകത്ത് മണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാലൻസ് ഭാഗം ഞാൻ ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മണ്ണ് കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നട്ടു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് വെള്ളം പാടില്ല, അതുപോലെ ഓവർ സൺലൈറ്റും വേണ്ട. ഒരു പാർഷ്യൽ സൺലൈറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിറച്ചും ഫ്ലവേഴ്സ് ഇതിനകത്ത് ഉണ്ടായി വരും. അത് ഹൈറ്റ് അത്യാവശ്യം വെച്ച് നല്ല പൂക്കൾ ഉണ്ടാവുന്നത്, അതായത് നമ്മുടെ റോസ് പ്ലാന്റ് പോലെ തന്നെ വെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പുതിയ അതായത് ഓരോ ഫ്ലവറും കഴിയുമ്പോൾ നമ്മളത് വെട്ടി നിർത്തുമ്പോൾ ആ ഒരു വെട്ടിയ ഭാഗത്തുനിന്നും പുതിയ ചെനപ്പുകൾ വന്നിട്ട് പുതിയ തളർപ്പുകൾ വന്നിട്ട് അതിനകത്തു നിന്നും ധാരാളം മുട്ടുകളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ നല്ല നല്ല ഫ്ലവേഴ്സ്, നല്ല വലിപ്പമുള്ള റോസ് ഫ്ലവർ പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ താല്പര്യമുള്ളവർ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചോളൂ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ തന്നെയാണ് നമ്മൾ സെയിലിനും കൊടുക്കുന്നത്. അത് നമ്മൾ DTDC കൊറിയർ വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നന നല്ല രീതിയിൽ നനയ്ക്കുക, പിന്നെ അതിന് നമ്മൾ ഓവറായിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഫുൾ നമ്മൾ സൺലൈറ്റിലേക്ക് കൊണ്ടുവയ്ക്കരുത്. ഒരാഴ്ച എന്തായാലും ഇത് തണലത്ത് തന്നെ വയ്ക്കുക. അതിനുശേഷം ഒരു പാർഷ്യൽ സൺലൈറ്റിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനകത്ത് നിന്നും ഫ്ലവേഴ്സ് ഉണ്ടായി വരും. ഓരോ ഫ്ലവർ കഴിയുമ്പോഴും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് നമ്മളിതിനകത്ത് വളമിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ശേഷം കുറച്ച് എല്ലുപൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വൈറ്റ് പോട്ടിലേക്ക് ഒന്ന് ആക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ കുറച്ച് ഹൈറ്റായി പോയി ആ ഒരു പോട്ടിന്. അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ള നല്ലൊരു പോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ, വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറന്നു പോകണ്ട കേട്ടോ, പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. കാരണം ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടില്ല. കാരണം ഈ ഒരു പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു പ്ലാന്റാണ്. കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് അത്ര മനോഹരമാണ് കേട്ടോ. അപ്പം കെയറിങ് ഞാൻ പറഞ്ഞല്ലോ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നല്ല കുലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഉള്ളവർ ഈ ഒരു രീതിയിൽ കെയർ ചെയ്യുക, ഇല്ലാത്തവർ വാങ്ങിക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്താ പറയുക, ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരം ആശംസിക്കുന്നു എല്ലാവർക്കും. എനിവേ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.